115-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് എല്ലാവരും ചോദിക്കുകയാണ്, നിങ്ങളുടെ ദൈവം ഇപ്പോൾ എവിടെയാണ്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നത് എന്തിനാണ്? യഹോവ ഭക്തിയിൽ നടന്നിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഈ കഷ്ടതയുടെ മധ്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ ആരെയും കണ്ടില്ലല്ലോ. ഇതൊക്കെ പറയുമ്പോഴും ആ ഭക്തനായ മനുഷ്യൻ അവരോട് പറയാനുള്ള മറുപടി, എൻ്റെ ദൈവമോ സ്വർഗത്തിലുണ്ട്, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്, അവൻ ചെയ്യുന്ന കാര്യം എനിക്കിഷ്ടമുള്ള കാര്യമല്ല, പിന്നെ തനിക്കിഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഈ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും ആ ദൈവം ഇപ്പോഴും ജീവിക്കുന്നു. ആ ദൈവം ഇപ്പോഴും എന്നെ കാണുന്നു. ആ ദൈവം ഒരിക്കലും എന്നെ കൈവിട്ടിട്ടില്ല. പിന്നെ തനിക്കിഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുക എന്നുള്ളത് ഒരുപക്ഷെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കാം. ഈ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുക എന്നുള്ളത് ഒരുപക്ഷെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കാം. ഇതൊന്നും എൻ്റെ തിന്മയ്ക്കല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം, ഇതൊക്കെയും എൻ്റെ നന്മയ്ക്കാണ്. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ അടുത്ത സങ്കീർത്തനത്തിൽ കാണുന്നത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കുമെന്ന. ദൈവം നമ്മെ കൈവിടുവോ പ്രിയരെ? ഈ കഷ്ടതയിൽ എന്നും നമ്മളെ ഇട്ട് വട്ടം കറക്കുവോ? ഈ പ്രതിസന്ധിയിൽ എന്നും നമ്മളെ ഇട്ട് കുഴപ്പിക്കുവോ? ഒരിക്കലുമില്ല. ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാത്ത നന്മയും അതിൻ്റെ പിൻപിലുണ്ട്. പ്രതികൂലങ്ങളിലൂടെ ദൈവം എന്നെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാത്ത ശ്രേഷ്ഠകരമായ വഴികൾ മുൻപിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോയാലും കൈവിടാത്ത കർത്താവ് എന്നോടൊപ്പമുണ്ട്. ആ വിശ്വാസമായിരിക്കണം നമ്മളെ മുൻപോട്ട് നടത്തേണ്ടത്. അതെ, ആ ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടക്കി വൻപിച്ച ലോകതീര കമ്പം തീരുവോളവും വൻപിച്ച ലോകതീര കമ്പം തീരുവോളവും മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും യേശുവൻ ആശ്വാസത്തിൻ്റെ പൂർണ്ണത ഞങ്ങൾ കണ്ടെത്തുന്നത് അങ്ങിൽ മാത്രമാണ്. ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളോട് അരുളിയ നാഥനെ, ഈ ലോകത്തിലെ ഈ ലോക ജീവിതത്തിലെ ഞങ്ങളുടെ പടകിലേക്ക് തിരമാലകൾ ഓളങ്ങൾ കയറുമ്പോൾ കർത്താവേ, അനുദിനം കർത്താവ് ഞങ്ങൾ താണുപോകാതെ ഞങ്ങളുടെ പടക് ഈ ലോക സാഗരത്തിൽ മുങ്ങിപ്പോകാതെ അവിടുന്ന് സൂക്ഷിക്കുന്നതോർത്ത് കരുതുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ ശബ്ദത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കേൾക്കണമേ പ്രിയ പിതാവേ.